What's up guys, welcome to our channel. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ട്രെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോർആംസിനാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള എക്യുപ്മെൻസും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബോഡി വെയ്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ഫോർആംസിന് ട്രെയിൻ ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 6 വർക്കൗട്ട് കാണിച്ചു തരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ വർക്കൗട്ട് ഒരു മിനിറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്റർവൽ ഒന്നും കൊടുക്കാതെ തന്നെ ജസ്റ്റ് അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വർക്കൗട്ടാണ്. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ബോഡി വെയ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ജിമ്മിൽ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇന്റൻസ് ആയിട്ട് വെറും 6 മിനിറ്റ്സ് മാത്രമേ 6 മിനിറ്റേ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ 6 മിനിറ്റ് കൊണ്ട് വളരെ ഇന്റൻസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളും ഈ വീഡിയോയുടെ കൂടെ ഞങ്ങളുടെ കൂടെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം നമ്മുടെ വർക്കൗട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മൊബൈലിനകത്ത് ജസ്റ്റ് 2 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ 2 മിനിറ്റ്സ് അല്ല, 1 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത വർക്കൗട്ട് പോകും. ഈ ഓരോ വർക്കൗട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ 6 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ 6 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യും. 6 വർക്കൗട്ട് ഉണ്ടായിരിക്കും. ഓരോ വർക്കൗട്ട് ഒരു മിനിറ്റ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൈമർ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാൻ പോവുകയാണ്. സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ റെക്കോർഡിങ്ങിലേക്ക് പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റിസ്റ്റ് കേൾസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ കൈ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് വെക്കുക, കൈ ഫുൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നിങ്ങളുടെ റിസ്റ്റ് ഇങ്ങനെ മടക്കുക. നമ്മൾ ബൈക്കിന്റെ ഒക്കെ ആക്സലറേഷൻ ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ചെയ്താൽ മതി. രണ്ട് കൈയിലും ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. മാത്രമല്ല, നിങ്ങൾ സാധാരണ ജിമ്മിലൊക്കെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് നമ്മൾ കൈ പിടിച്ചോണ്ടാണെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു, അതായത് നമ്മുടെ ഷോൾഡറിലേക്കൊക്കെ കൂടുതൽ പ്രഷർ, ഈ വെയിറ്റിൻ്റെ പ്രഷർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൈ വെച്ചോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൈ മാക്സിമം അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല, മാക്സിമം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കൂടുതൽ പിടുത്തം കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ 41 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ 1 മിനിറ്റ് ആവും. അതിനകത്ത് നമുക്ക് നേരെ നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അപ്പോൾ നല്ല പമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് കയ്യിലോട്ട്. ആദ്യത്തെ 50 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കയ്യിലേക്ക് നല്ല ഫോർആംസിലേക്ക്, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇത് ചെയ്തു വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവും. കൈ മാക്സിമം മോളിക്കൊണ്ട് നമ്മുടെ അടുത്ത വർക്കൗട്ട് പറഞ്ഞാൽ ജസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മളാ മേളിലോട്ട് കാണിച്ചേക്കുന്നതിന് പകരം നമ്മൾ ചെയ്തിട്ടുണ്ടോ, കൈ ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടാക്കിയേക്കുവാണ്. നമ്മുടെ മോഷൻ ഇങ്ങോട്ടാക്കി കഴിഞ്ഞ് ഇതിൻ്റെ ഒരു റിവേഴ്സ് റിസ്റ്റ് കേൾന്നാണ്. ഇപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രഷർ വരുന്നുണ്ട്, കുറച്ച് പ്രഷർ ഷോൾഡറിലേക്കും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വെയിറ്റ് എടുക്കത്തില്ല, എടുക്കാതെ ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ പിടിച്ച് ചെയ്യുകയാണ്. വെയിറ്റ് എടുത്തിട്ടാ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കൈ എവിടെയെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്റ്റൂളോ മറ്റോ കാര്യത്തിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ മാക്സിമം ഫോർആംസിലേക്ക് സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ പിടിച്ചേക്കാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ മനസ്സിലാവും, നമ്മുടെ കയ്യുടെ അടിഭാഗത്തോട്ടാണ് കൂടുതൽ പമ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ വർക്കൗട്ട് ചെയ്തപ്പം നമ്മുടെ മേളിലായിരുന്നു കറക്റ്റായിട്ട് പെയിൻ ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടിഭാഗത്തോട്ടായി പെയിന്, താഴെയും പെയിൻ ഉണ്ട്. ആദ്യം ചെയ്തതിൻ്റെ വർക്കൗട്ടിൻ്റെ പെയിൻ അടിയിൽ തന്നെ ഉറപ്പുണ്ട്. അപ്പം നല്ലപോലെ പമ്പ് ചെയ്യുക. അത് 52 സെക്കൻഡായി. ഇനിയിപ്പോൾ ഒരു 10 സെക്കൻഡ് കൂടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള റിസ്റ്റ് കേൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞാണ് ചെയ്തതാണ് നമ്മൾ റിവേഴ്സ് റിസ്റ്റ് കേൾ. അടുത്ത നെക്സ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വർക്കൗട്ടിലേക്ക് പോകണം. കൈ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തോളൂ, നല്ല വേദന ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത വർക്കൗട്ട് ഇതാണ്, ഗ്രാബ് ദ ചെറീസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. അതായത് വേറെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ കൈ രണ്ടും മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക. ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ആയിട്ട് ഗ്രാബ് ചെയ്ത് നമ്മൾ കൈ നിറയെ ഇപ്പോൾ ഒരു നെല്ലിക്കാന്ന് വെച്ചാൽ അതിങ്ങനെ വാരി എടുക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമാണിത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൈ മടങ്ങാതെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ഇങ്ങനെ പിടിക്കണം എന്നുള്ളൂ. ഇതുണ്ടോ, ഫോർആംസ് എപ്പോഴും ആ ടെൻഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം പിടിക്കേണ്ടത്. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. എന്നിട്ട് കൈ ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു പ്രഷർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. കൈ മാക്സിമം എന്തോരം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു, അപ്പോൾ അത്രയും നിങ്ങളുടെ ഈ ബ്രാക്യുലോഡിയൽസ്, അതായത് ഈ ഫോർആംസിന്റെ മേളിലുള്ള മസിൽസ് അത്രയും കൂടുതലൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ താത്തിയിട്ട് കാരണം ഷോൾഡറിലേക്ക് കൂടി പ്രഷർ വരുന്നുണ്ട്. 2:58, 2:59, 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത വർക്കൗട്ടിലേക്ക് പോകാം നമുക്ക്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിസ്റ്റ് താഴെ പിടിച്ചിട്ട് ഇതുണ്ടോ, നിങ്ങൾ റിസ്റ്റ് അകത്തേക്ക് മേളിലേക്ക് വെക്കുക, കൈ താത്തിയിട്ടിട്ട് മേളിലേക്ക് വെക്കുക. കൈ രണ്ടും അകത്തേക്ക് ആക്കുക, മാക്സിമം ഈ കൈ ഇങ്ങനെ മേളിലേക്ക് ഒന്ന് സ്ക്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ജസ്റ്റ് മേളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ കുറച്ച് ടൈം ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് താഴത്തോട്ടിറക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല ഇച്ചിരി എഫക്റ്റ് കിട്ടും. മേളിലോട്ട് കൊണ്ടുവന്നോണ്ട് നല്ല പ്രസ് ചെയ്തിട്ട് താഴത്തോട്ടൊന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ
ഈ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു സ്ട്രെച്ചിങ്ങിന്റെ ആ ഫുൾ സ്ട്രെച്ച് ആയിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഫീൽ കൂടെ കിട്ടുന്നുണ്ട് കയ്യിലേക്ക്. നല്ല സെറ്റപ്പ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളിത് വേറെ വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. നമ്മൾ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുന്നതാണ്. രാവിലെ തന്നെ നല്ലപോലെ വേറുന്നുണ്ട്. ഇവിടെ ആണിപ്പോ 25 ഡിഗ്രി എങ്ങാണ്ട് ഉള്ളു ടെമ്പറേച്ചർ. എന്നിട്ട് തന്നെ നമ്മൾ വേർക്കുന്നുണ്ട്. സംഭവസഗ്രഹമുണ്ട്. നന്നായിട്ട് നമ്മൾ അതിലേക്ക് ഫീലും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ 4 മിനിറ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ 4th വർക്കൗട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് റിസ്റ്റ് ഹാമേഴ്സ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് ആണ്. കൈ നേരെ പിടിക്കുക. ഇതുണ്ടോ? അപ്പൊ ഇത് ഹാമറിങ് പോലെ തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഷോൾഡറും കൂടെ ഉപയോഗിച്ചത് ഇങ്ങനെ 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 കാണിക്കരുത്. ജസ്റ്റ് നമ്മുടെ ആ ഒരു കൈയുടെ ഇത് മാത്രമേ വരുന്നുള്ളൂ. നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ഇതുണ്ടോ, ഷോൾഡർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നില്ല. നമ്മള് കൈയുടെ അത് ആ ഒരു കുഴ വെച്ചിട്ടാണ് മൂവ്മെന്റ് ചെയ്യുന്നത്. ഫോർആംസ് അനങ്ങുന്ന ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ അനങ്ങാരിക്കാൻ ശ്രമിക്കണം. കറക്റ്റ് നിങ്ങളുടെ എൽബോ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കൈയിലെ ഈ റിസ്റ്റ് മാത്രമായിരിക്കണം ഇങ്ങനെ അനങ്ങേണ്ടത്. എത്രത്തോളം റിസ്റ്റ്, നമ്മൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. എത്രത്തോളം റിസ്റ്റ് മാത്രം അനങ്ങുന്നു അത്രത്തോളം നിങ്ങളുടെ ഫോർആംസിലേക്ക് ആയിരിക്കും ഇത് പിടിക്കാൻ പോകുന്നത്. ഇത് സാധാരണ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഹാമർ പോലെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കുറച്ചുകൂടെ പിടുത്തം വരുന്നതായിട്ട് കുറച്ച് കൈ ഇങ്ങനെ നേരെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പിടുത്തം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ താഴത്തോട്ട് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വർക്കൗട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇപ്പോൾ അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് നമ്മളെ ഇത് നോക്കിയോളൂ, കറക്ക് കൈ, റിസ്റ്റ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഈ വർക്കൗട്ടിന്. ആദ്യം നിങ്ങൾ ഇങ്ങനെ പിടിക്കുക, അത് നേരെ കറക്കി തിരിച്ചു കൊണ്ടുവരിക. ഇത് ആക്ച്വലി ഇൻറ്റൻസ് ആണ്. ഇതിപ്പോൾ എൻ്റെ ഫോർആംസ് ഒക്കെ നന്നായിട്ട് പിടിച്ച് സെറ്റപ്പ് ആയി നല്ല പിടിച്ചിട്ടുണ്ട്. ഗൈസ് നോക്ക്, ഗൈസ് ഗൈസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ മനസ്സിലാകും. നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷെ നല്ലപോലെ വേർക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് കൂടെ ഉണ്ട്. 30 സെക്കൻഡ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 മിനിറ്റ് ആവും. നമ്മൾ 6 വർക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ആവും. ആ 6 കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ ഞരമ്പൊക്കെ ഇങ്ങനെ വരുന്ന ആ ഞരമ്പിലേക്കൊക്കെ ഒന്ന് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മസിൽ മൈൻഡ് കണക്ഷൻ കിട്ടും. നിങ്ങളുടെ ഫോർആംസ് പക്കായിട്ട് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഗൈസ് പിന്നെ ഈ വർക്കൗട്ടുകളുടെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് നടന്നുകൊണ്ട് വേണം ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരിടത്ത് തന്നെ നമ്മളിപ്പോൾ നിന്ന് ഈ വീഡിയോ പിടിക്കുന്നതാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യാം. നിങ്ങളിപ്പോൾ മ്യൂസിക് കേൾക്കുകയാണ് അല്ലെങ്കിൽ പഠിക്കുകയാണ് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക കൈ മുകളിലേക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് ഒന്ന് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. കണ്ടാ അയ്യോ ഫ്രണ്ട്സ്, ഫോർആംസ് ഒരു രക്ഷയില്ല. ഇപ്പോൾ കറക്റ്റ് പക്ക ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിനി ഒന്ന് സ്ട്രെച്ചും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ക പിടുത്തമായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ വർക്കൗട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല കല്ലുപോലെയാണിരിക്കുന്നത്. കഴിച്ച് നമ്മുടെ ഫോർആംസിലോട്ട് മാത്രമല്ല, നമ്മുടെ ബോഡി ഫുള്ള് വേർത്തിട്ടുണ്ട്. ഫുൾ ബോഡി വേർത്തിട്ടുണ്ട്. ഈ തൊലിന്റെ ഭാവമൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ വേർത്തിട്ടുണ്ട് ശരിക്കും. എന്താ ഫ്രണ്ട്സ്, ആ മസിൽ അത്ര പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ തൊലി ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. സംഭവം കൊള്ളാം. എന്തായാലും 6 വർക്കൗട്ടുകൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലോ എവിടെ ഉള്ളത് ഇത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പാർക്കിലൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ജസ്റ്റ് ചെയ്യാവുന്ന കാര്യം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലാണെങ്കിലോ, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറി താമസിക്കുകയാണെങ്കിലോ, അങ്ങനെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് പക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണിത്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എക്യുപ്മെൻസോ അറ്റ്ലീസ്റ്റ് ഒരു ടൗൽ പോലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. എങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. പടക്കം പിടുത്തമായിരിക്കും. പിടുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയും കാണുന്നില്ല. അന്യായ പിടുത്തമായിരിക്കും. ഇപ്പം തന്നെ ഫോർആംസ് ഉണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഒരു ഗൊറില്ല ഫോർആംസ് എന്നൊക്കെ ഉള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ വരുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഫുള്ള് വേർത്തു. ബാക്കൊക്കെ ശരിക്കും വേർത്തിട്ടുണ്ട്. ഗൈസ് സാധാരണ എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഗ്രിപ്പിംഗ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് ഫോർആംസിൽ കളിക്കാറുള്ളത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപയ്ക്കും 100 രൂപയ്ക്കും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് നമുക്ക് മസിൽ കയറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ഗ്രിപ്സ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് മേടിക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നിങ്ങൾക്ക് ആ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ കയറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 6 മാസത്തോളം ആയിട്ടുണ്ട്. ഞങ്ങൾ വർക്കൗട്ട് നിർത്തിയിട്ട് ജിമ്മിൽ കയറി വർക്കൗട്ട് നിർത്തിയിട്ട് 6 മാസമായിട്ടുണ്ട്. പ്യുവർ ബോഡി വെയിറ്റ് മാത്രം വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മസിൽ ലോസ് ഒത്തിരി ഉണ്ടാകാതെ ഡെഫിനറ്റായിട്ട് നമ്മൾ ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്യുമ്പോൾ പക്ക ബോഡി ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ വീട്ടിലുള്ള വർക്കൗട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യാതൊരു വിധത്തിലുള്ള നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിൽ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് വർക്കൗട്ടുകളെല്ലാം ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള വീഡിയോ ഞങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നേരുന്നു, ഡെഫിനറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ താഴെ കമന്റ് ബോക്സിൽ അടിക്കണം. ഈ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തന്ന ഈ വർക്കൗട്ട് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ഗൈസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. ബൈ ബൈ.